श्री गुरुभ्यो नमः हरि ओम എല്ലാവർക്കും അനന്ത കോടി പ്രണാമം. നമ്മൾ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ നൈമിത്തിക കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നൈമിത്തിക കർമ്മങ്ങളിൽ ഷോഡശ സംസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഷോഡശ സംസ്കാരങ്ങളെ 16 സംസ്കാരങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഷോഡശ സംസ്കാരങ്ങളെ ഓരോന്നായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കാം. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തേത് ഗർഭാധാന സംസ്കാരമാണ്. ഗർഭാധാനം, ഈ ഗർഭാധാന സംസ്കാരത്തിന് ഗർഭസ്ഥാപന സംസ്കാരം എന്ന പേരുണ്ട്. ചില ആചാര്യന്മാർ ഈ ഗർഭാധാന സംസ്കാരത്തെ വീര്യസ്ഥാപന സംസ്കാരം എന്നും പേര് പറയാറുണ്ട്. ഗർഭത്തെ സ്ത്രീ ആധാനം ചെയ്യുന്നത് കൊണ്ടാണ് ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്നത്. പുരുഷൻ സ്ത്രീയിൽ വീര്യത്തെ അഥവാ ഗർഭത്തെ സ്ഥാപിക്കുന്നത് കൊണ്ട് വീര്യസ്ഥാപന സംസ്കാരം അഥവാ ഗർഭസ്ഥാപന സംസ്കാരം എന്നും പറയും. ഇതിനെ തന്നെ നിഷേക സംസ്കാരം എന്നും പറയാം. ഇവിടെ ആചാര്യൻ മുഖേന വിഹിതമായ ഹോമാദി കർമ്മങ്ങളോടുകൂടി ശുഭസങ്കല്പത്തോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹങ്ങൾ നേടി വർജ്യങ്ങളായ മുഹൂർത്തങ്ങളെല്ലാം ഒഴിവാക്കി വിഹിതമായ മുഹൂർത്തത്തിൽ വിഹിതമായ സമയത്ത് സൽസന്ധാനം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഭാര്യാഭർത്താക്കന്മാർ സമാഗമിക്കുന്ന ക്രിയയാണ് ഗർഭാധാനം. സൽസന്ധാനം ഉണ്ടാകണമെന്ന പ്രാർത്ഥന, സൽസന്ധാനം ഉണ്ടാകണമെന്നുള്ള ശുഭമായ സങ്കല്പം, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സമാഗമിക്കുന്ന ക്രിയയാണ് ഗർഭാധാനം. ഇത് വളരെ പ്രധാനവും എക്കാലത്തും പ്രസക്തവുമാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ച് ഈ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ സമൂഹം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികളുടെ ഓരോ അവസ്ഥകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സന്താനം എന്നത് ബോധപൂർവം ഉണ്ടാക്കപ്പെടേണ്ടതാണ് എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. നമ്മുടെ ഋഷീശ്വരന്മാർ സന്താനം എന്നത് ഉണ്ടാക്കപ്പെടേണ്ടതാണ്, ഉണ്ടാക്കേണ്ടതാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കാമചേഷ്ടയുടെ ആകസ്മികമായ ഒരു ഉപോത്പന്നമായി ഉണ്ടാവേണ്ടതല്ല സന്താനം, മറിച്ച് ധർമ്മചിന്തയുടെ ഉത്പന്നമായിരിക്കണം. ഒരിക്കൽ കൂടി പറയാം, കാമചേഷ്ടയുടെ ഉപോത്പന്നമായി ഉണ്ടാവേണ്ടതല്ല സന്താനം, മറിച്ച് എന്താണ്, ധർമ്മചിന്തയുടെ ഉൽപ്പന്നമായിരിക്കണം. രണ്ടിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് ക്ഷണിക്കാതെ വന്നു ചേരുന്നു, ആക്സിഡന്റൽ പ്രഗ്നൻസി എന്ന് പറയാം, ആക്സിഡന്റൽ പ്രഗ്നൻസി. മറ്റേതാകട്ടെ ഒരു പ്രാർത്ഥനയുടെ, ഒരു സങ്കല്പത്തിൻ്റെ, അതിൻ്റെ ഫലമാണ്. വെൽ പ്ലാൻഡ് പ്രഗ്നൻസി. അതിനാൽ തന്നെ ഗർഭാധാനം എന്ന ഈ സംസ്കാരം ഏറ്റവും പ്രസക്തമായി തീരുന്നു. ഒരു സന്ദർഭത്തിലുള്ള നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെയും അതുപോലെ തന്നെ അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനവും എല്ലാം ആ നിമിഷത്തിലെ സ്വാധീനിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഗർഭാധാനം നടക്കേണ്ട സമയത്ത് ഭാര്യാഭർത്താക്കന്മാർ സ്വസ്ഥ ചിത്തന്മാരായിരിക്കണം. സ്വസ്ഥ ചിത്തന്മാരായിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഗർഭാധാനം സൽസന്ധാനത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമാകും. ഇതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ സന്താന ഗോപാലം എന്ന ഒരു പരമ്പരയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്താന ഗോപാലം എന്നൊരു പ്രഭാഷണ പരമ്പരയായിട്ട് തന്നെ ഈ ഇതേക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും പകല് വൈദിക ക്രിയകളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛനമ്മമാരുടെ അനുഗ്രഹം നേടി സന്താന ഉൽപാദനത്തിന് വിഹിതമായ സമയത്ത് സമാഗമിക്കണം. ഇതാണ് ഗർഭാധാന സംസ്കാരം. സന്താനോൽപാദനത്തിന് വിഹിതമായ സമയമൊക്കെ രാത്രിയിലെ സമയമാണ്. രണ്ടാം യാമമാണ്. അസ്തമയം കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷവും 6 മണിക്കൂറിന് മുമ്പുമുള്ള സമയം. ഈ യാമത്തിന് പ്രാജാപത്യം എന്ന് പറയുന്നു. പ്രാജാപത്യം പ്രജോൽപത്തിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരു യാമം എന്നത് 3 മണിക്കൂർ സമയമാണ്. പിന്നീട് വീര്യാദാനം ഗർഭാധാനം ചെയ്ത ശേഷം ഗർഭലക്ഷണങ്ങൾ കണ്ടു എന്ന് വെക്കുക. അന്ന് മുതൽ ഭാര്യാഭർത്താക്കന്മാർ തികച്ചു തികച്ചും ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് കഴിയണമെന്നത് നിർബന്ധമാണ്. സ്ഥാപിക്കപ്പെട്ട വീര്യത്തിൻ്റെ സർവതോമുഖമായ വളർച്ചയായിരിക്കണം പിന്നീട് ഭാര്യാഭർത്താക്കന്മാരുടെ ലക്ഷ്യം. കാരണം വിവാഹം എന്ന സംസ്കാരം വാസ്തവത്തിൽ സന്താനത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. സന്തതി പരമ്പരയുടെ പിന്തുടർച്ചയ്ക്കായാണ് വിവാഹ സംസ്കാരം ചെയ്യുന്നത്. അതാണ് ഭാരതീയമായ കാഴ്ചപ്പാട്. അല്ലാതെ വിവാഹത്തിൻ്റെ ഉത്പന്നമായി സന്താനമുണ്ടാവുക എന്നതല്ല. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥാപനം ഉണ്ടായി എന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഭാര്യാഭർത്താക്കന്മാർ ബ്രഹ്മചര്യം പാലിക്കണം. അനന്തരം ആ ശിശുവിൻ്റെ അല്ലെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും കാമചേഷ്ടകളുടെ ബൈ പ്രൊഡക്റ്റ് ആയി പോകരുത് സന്താനങ്ങൾ. അപ്പൊ രണ്ടാമത്തെ സംസ്കാരത്തിലേക്ക് പിന്നീട് കടക്കാം. ഒന്നാമത്തെ സംസ്കാരം എന്താണ്? ഗർഭാധാന സംസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഗർഭലക്ഷണങ്ങൾ ഒക്കെയായി രണ്ടാമത്തെ സംസ്കാരത്തിലേക്ക് കടക്കാം. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. സന്തോഷം, നന്ദി, നമസ്കാരം, ഹരി ഓം.